ഇശുഖായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, പള്ളിക്കൂതാശകാലം മൂന്നാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. ശില്പിയായ ഒരു സന്യാസിയെ തേടി ആശ്രമത്തിൽ ആൾക്കാരെത്തുക പതിവാണ്. മനോഹരമായ ശില്പങ്ങൾ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ശില്പിയോട് അതിനെപ്പറ്റി പ്രശംസയുടെ വാക്കുകളും പറഞ്ഞതിന് ശേഷമാണ് സാധാരണഗതിയിൽ സന്ദർശകരെല്ലാം ആശ്രമം വിട്ട് പോകാറ് പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മൂന്ന് വിദ്യാർത്ഥികൾ ആശ്രമത്തിൽ എത്തുകയാണ്. അവർ മനോഹരമായി ശില്പങ്ങൾ കണ്ട് സന്യാസിയെ മുക്തകണ്ഠം പ്രശംസിച്ചതിന് ശേഷം ഇറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് സന്യാസി ഈ വിദ്യാർത്ഥികളോടായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മൂന്ന് ആഗ്രഹങ്ങൾ പറയുക. ഒന്നാമൻ പറഞ്ഞു, ഈ മനോഹരമായ ശില്പങ്ങൾ അങ്ങുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഉളിയും ചുറ്റികയും എനിക്ക് വേണം, അതെനിക്ക് കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആദ്യ ആഗ്രഹം. രണ്ടാമൻ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ കയ്യിലെ ശിലയാകണം, മണ്ണാകണം. മൂന്നാമൻ ഒട്ടും അമാന്തിക്കാതെ പറയുകയാണ്, ഈ മനോഹരമായ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങയെ തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കഥ ഇങ്ങനെ അവസാനിക്കുമ്പോൾ കാതലായ ചിന്ത നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ നമ്മളെ അനുഗ്രഹിക്കാൻ മാത്രം കെൽപ്പുള്ളവനെ നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടില്ല എന്നുള്ളതിലാണ് നമ്മുടെ പരാജയം. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നതും ഈ വാചകത്തിലാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം എന്തെന്നറിയുക എന്നുള്ളതാണ്. ആഗ്രഹം താലന്തുകളുടെ വർദ്ധനവാണ്. ദൈവമെന്നുള്ള അപ്പൻ മക്കളായ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവം നിനക്ക് നൽകിയ താലന്തുകളുടെ വർദ്ധനവാണ്. അഞ്ചു കിട്ടിയവനിൽ നിന്ന് അഞ്ചുകൂടി ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. പത്ത് ലഭിച്ചവനിൽ നിന്ന് പത്തുകൂടി ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പാസ് മാർക്ക് കിട്ടി ജയിക്കാനായിട്ട് ദൈവം ഒരാളെയും വിടില്ല എന്നുള്ളതാണ് ചുരുക്കം. 100% ഗ്രോത്ത് ആണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അഞ്ചു കിട്ടിയവൻ അതിൻ്റെ ഇരട്ടി കൂടി സമ്പാദിക്കുകയാണ്, പത്ത് കിട്ടിയവനും അതിൻ്റെ ഇരട്ടി. 100% ഗ്രോത്ത് ആണ്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ താലന്തുകളുടെ വർദ്ധനവാണ്. ഈ താലന്തുകൾ എന്തുമാവാം, നന്മകളാവാം, നല്ല ശീലങ്ങളാവാം, കഴിവുകളാകാം, അങ്ങനെ എന്തുമാകാം. ഈ താലന്തുകൾ അവ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവമഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കുമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എത്ര ചെറിയ താലന്തുകളാണെങ്കിലും അവയെ വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് മനുഷ്യരുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ ദൈവം നമ്മെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഉയർത്തും. വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിൽ ഏലിയായുടെ ശിഷ്യൻ എലീശായോട് രാജാവ് ചോദിക്കുന്നുണ്ട്, ഇവിടെ പ്രവാചകന്മാർ ആരുമില്ലേ? ഉടനെ വന്ന് മറുപടി, ഉണ്ടല്ലോ. രാജാവ് പറഞ്ഞു, എങ്കിൽ അവരുടെ അഡ്രസ്സ്, അവരുടെ വിലാസം തരിക. ഉടനെ ഏലീശായുടെ മറുപടി ഇപ്രകാരമാണ്, ഷഫാത്തിൻ്റെ മകനും ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനുമായ എലീശായാണ് പ്രവാചകൻ. എലീശായുടെ പഴയകാല ജോലി നമുക്ക് തിട്ടമുണ്ട്. അതിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവും പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പും ഏലിയായിയുടെ കയ്യും കാലും കഴുകാനായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നുള്ള ജോലിയായിരുന്നു എലീശായിക്ക്. ആ ജോലി, ആ ചെറിയ ഉത്തരവാദിത്തം, ആ താലന്ത് ഏറ്റവും ഭംഗിയായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവ മഹത്വത്തിനായിട്ട് ചെയ്തപ്പോൾ ദൈവം എലീശായെ ഇങ്ങനെ ഉയർത്തുകയാണ്. നമുക്ക് ലഭിച്ച താലന്തുകളുടെ എണ്ണത്തിൽ പോലും വ്യത്യാസമുണ്ടായേക്കാം. അത് 5 ആകാം, 10 ആകാം, 1 ആകാം. എന്നിരുന്നാൽ തന്നെയും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ താലന്തുകളുടെ വർദ്ധനവാണ്. 100% ഗ്രോത്ത് ആണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്, നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയാറുണ്ട്. ഇനി നമ്മൾ തിരിച്ചു ദൈവത്തോട് ചോദിക്കണം, എന്താണ് എന്നെ പറ്റിയുള്ള അങ്ങയുടെ ആഗ്രഹം? ഈ മലക്കമ്മറിച്ചിലിനെയാണ് വിശുദ്ധി എന്ന് വിളിക്കുന്നത്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവൻ നമുക്ക് തന്ന താലന്തുകളുടെ വർദ്ധനവാണ്. ആ താലന്തുകൾ ദൈവമഹത്വത്തിനും മനുഷ്യരുടെ നന്മയ്ക്കുമായിട്ട് ഉപയോഗിക്കുമ്പോൾ ദൈവം നമ്മളെയും ഉയർത്തും. ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.